ഒരു പ്രദേശത്തെ വിളവെടുക്കാറായ കൃഷിഭൂമിയിലേക്ക് കുരുവിക്കൂട്ടങ്ങൾ പറന്നിറങ്ങിയതോടെ അവിടുത്തെ സർക്കാർ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. വിഷം വെച്ച് കുരുവികളെ എല്ലാം കൊന്നെടുക്കണം, അല്ലെങ്കിൽ അവ വിളവുകൾ കുറേയധികം തിന്ന് നശിപ്പിക്കും. അങ്ങനെ വിഷം കഴിച്ച് കുരുവിക്കൂട്ടമൊക്കെ ചത്തു വീണപ്പോൾ മറ്റൊരു ശല്യമുണ്ടായി. വിളവ് നശിപ്പിക്കുന്ന കീടങ്ങളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു. കീടങ്ങളും ക്ഷുദ്രജീവികളും വർദ്ധിച്ചതോടെ കർഷകർ ആശങ്കയിലായി. അവരുടനെ അതിന് പോംവഴി തേടി. കൃഷിവകുപ്പ് പുതിയ കീടനാശിനികൾ കണ്ടുപിടിച്ച് കർഷകർക്ക് കൊടുത്തു. കീടനാശിനികൾ വൻ വില കൊടുത്താണ് കർഷകർ വാങ്ങിയത്. എങ്കിലും അവയൊക്കെ സ്പ്രേ ചെയ്ത് അവർ വിളവ് സംരക്ഷിച്ചു. എന്തിനേറെ അവരുടെ വിളവുകൾക്ക് വില വർദ്ധിച്ചു. കാരണം കീടനാശിനികൾ ഏറെ വില കൊടുത്തായിരുന്നു കർഷകർ വാങ്ങിയത്. അതനുസരിച്ച് അവർക്ക് വില കിട്ടണമായിരുന്നു. പക്ഷേ വിളവുകൾ സംരക്ഷിക്കാൻ സാധിച്ചെങ്കിലും കീടനാശിനികൾ പലതും വിളവുകളോടൊപ്പം, അല്ലെങ്കിൽ ഫലങ്ങളോടൊപ്പം മനുഷ്യരുടെ ഉള്ളിൽ ചെന്നതോടെ അജ്ഞാതമായ പല രോഗങ്ങളും ഉണ്ടായി. രോഗങ്ങൾ ഏറെ ബാധിച്ച് ദേശവാസികളുടെ ആരോഗ്യം വല്ലാതെ പരിതാപകരമായി. കാര്യങ്ങൾ ഇത്രയുമൊക്കെ ആയപ്പോഴേക്കും അവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ആദ്യത്തെ അവസ്ഥ തന്നെയായിരുന്നു ഭേദം. എന്നു വച്ചാൽ കുരുവികൾ വന്ന വിളവുകൾ കുറച്ചൊക്കെ നശിപ്പിക്കുമായിരുന്നെങ്കിലും ഈ കീടനാശിനികൾ മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങളേക്കാൾ, അല്ലെങ്കിൽ കീടനാശിനികൾ വൻതുക കൊടുത്ത് വാങ്ങുന്നതിനേക്കാൾ ഒക്കെ നല്ലത് ആദ്യത്തെ അവസ്ഥ തന്നെയായിരുന്നു. പ്രിയമുള്ളവരെ, പുതിയ പ്രശ്ന പരിഹാരങ്ങളിലേക്ക് ചാടി ഇറങ്ങുന്നതിനു മുമ്പേ നിലവിലുള്ള അവസ്ഥ ശരിയായി പഠിക്കണം, അവയെ അവലോകനം ചെയ്യണം. എന്നിട്ട് മെച്ചമെന്ന് കണ്ടാൽ മാത്രമേ പുതിയ പരിഹാരങ്ങളുടെ പിറകെ പോകാവുള്ളൂ. അക്കരപ്പച്ച തേടി പോകുന്നവരും ഒരരിശത്തിന് കിണറ്റിലേക്കെടുത്ത് ചാടുന്നവരും വികാര വിക്ഷോഭങ്ങളുടെ തള്ളലിൽ പെട്ടെന്ന് തന്നെ അനുചിതമായ വർത്തമാനങ്ങൾ പറയുന്നവരുമൊക്കെ ഈ കാര്യം വേണ്ട വിധത്തിൽ മനസ്സിലേക്ക് കൊണ്ടുവരിക തന്നെ വേണം. You're watching Media Village Television. If you enjoyed this video, don't forget to like, share, and subscribe.